അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഷെഫീറുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഇവൾ ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനിഷമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവളെ ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നി പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ പേരക്കുട്ടിനെ കാണണമെന്നാ പറയുന്നത്, എൻ്റെ മോനെ കാണണമെന്നല്ല അപ്പ പിതാവ് പറയുന്നത്, എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടണമെന്നാ പറയുന്നത്. അത്രക്കും എല്ലാവരെയും വെറുപ്പിച്ച ഒരു ഫ്രോഡ് തന്നെയാണ് ഇവൻ. അതുകൊണ്ട് ഇവനെ ഈ സമൂഹം ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങളൊക്കെയാണ്. കുട്ടി പരിഭ്രമിച്ച രീതിയിലാണ് ഉള്ളത്. കുട്ടി ആകെ അന്താളിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഭയപ്പാടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മലയാളം കുറച്ച് കുറച്ച് ഉമ്മ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഹിന്ദി ഭാഷ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് പലവരും ഇവിടെ അതിന് സാക്ഷികളാണ്. അങ്ങനെ കുട്ടിയെ മറ്റു രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി കുട്ടിയെ വശീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ 4 പവൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസാരവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ 1 മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നവൻ അപഹരിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് 20 പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. ആ സ്വർണങ്ങൾ ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഇവൾ ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനിഷമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവളെ ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. നാട്ടുകാരായ ഞങ്ങൾക്ക് സങ്കടമുണ്ടായി, കുടുംബക്കാരായവർക്ക് സങ്കടമുണ്ടായി. എല്ലാ രീതിയിലും ഞങ്ങളുടെ നാട് ഈ വിഷയത്തിൽ ഒരു വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹാജരാക്കി എന്ന് കേട്ടപ്പോഴാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ സംഗമിക്കുവാനുണ്ടായിട്ടുള്ള കാരണം. ഇതാണ് ഈ വിഷയവുമായി നമുക്ക് പറയുവാനുള്ളത്. സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നി പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ പേരക്കുട്ടിനെ കാണണമെന്നാ പറയുന്നത്, എൻ്റെ മോനെ കാണണമെന്നല്ല അപ്പ പിതാവ് പറയുന്നത്, എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടണമെന്നാണ് പറയുന്നത്. അത്രക്കും എല്ലാവരെയും